പ്ലസ് വൺ സീറ്റ് ക്ഷാമം തീർക്കാനൊടുവിൽ മലപ്പുറത്ത് കൂടുതൽ താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ സർക്കാർ. പുതിയ ബാച്ചുകളെക്കുറിച്ച് പഠിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിക്കാമെന്ന് വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകി. സീറ്റ് ക്ഷാമമില്ലെന്ന് ആവർത്തിച്ചിരുന്ന മന്ത്രി മലപ്പുറത്ത് 7478 സീറ്റുകളുടെ കുറവുണ്ടെന്ന് സമ്മതിച്ചു. നിലവിലെ മലപ്പുറത്തിന്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. സർക്കാർ വൈകി കണ്ണു തുറന്നതോടെ മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് താൽക്കാലിക ആശ്വാസം. അപേക്ഷകരുടെ എണ്ണം കുറച്ചും അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ ചേർത്തും സീറ്റ് ക്ഷാമമില്ലെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ തുടക്കം മുതലുള്ള ആ വാദം. ഭരണപക്ഷ നിരയിൽ നിന്ന് വരെ പ്രതിഷേധം ഉയർന്നതോടെയാണ് 7478 സീറ്റിന്റെ കുറവുണ്ടെന്നുള്ള സമ്മതിക്കൽ. അപ്പോഴും അപേക്ഷിച്ച ശേഷം മറ്റ് സ്ട്രീമുകളിലേക്ക് മാറിയവരുടെ എണ്ണം സീറ്റില്ലാത്തവരുടെ എണ്ണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. ശരിക്കുള്ള കുറവ് 10,000-ലേറെ വരും. സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ അപേക്ഷകൾ കൂടി പരിഗണിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കാനാണ് തീരുമാനം. ജൂലൈ 5-നുള്ളിൽ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും മലപ്പുറം RDD അടങ്ങിയ സമിതി റിപ്പോർട്ട് നൽകും. സമരത്തിന്റെ വിജയമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാർ തീരുമാനത്തെ കാണുന്നു. നിലവിൽ ഈ വിഷയത്തിൽ സർക്കാർ തന്നിരിക്കുന്ന ഉറപ്പിനെ ഞങ്ങൾ മുകളിലേക്ക് എടുക്കുന്നു. വലിയ സാമ്പത്തിക ബാധ്യത വരാത്ത പുതിയ താൽക്കാലിക ബാച്ചിന് 3 അലോട്ട്മെന്റ് തീരും വരെ സർക്കാർ കാത്തിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി ആവർത്തിക്കുമ്പോഴും തുടക്കം മുതൽ ശാശ്വത പരിഹാരത്തിന് സർക്കാർ ശ്രമിക്കാത്തതാണ് പ്രശ്നം ഇത്ര രൂക്ഷമാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.